യഥാർത്ഥത്തിൽ കേസെടുക്കാതെ സാധ്യമല്ല. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 354 അനുസരിച്ച് ഒരു ചാർജ് ഷീറ്റ് വന്നാൽ പിന്നീട് മുന്നോട്ട് പോകുകയല്ലാതെ എന്താ പോകാൻ വഴി? അതിന് മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയുള്ള നിയമമാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് നിയമത്തെ ലംഘിക്കാത്ത ഒരു ഗവൺമെന്റിന് കേസെടുക്കുക അല്ലാതെ വേറെ ഒരു പോംവഴിയില്ല. അതുമായിട്ട് മുന്നോട്ട് സ്വാഭാവികമായിട്ടും കേസ് വന്നു കഴിയുമ്പോൾ അതിന്റെ സബ്സിക്വന്റ് ആയിട്ട് വരേണ്ട കാര്യമല്ലേ? കേസെടുക്കട്ടെ, കേസ് മൂവ് ചെയ്യട്ടെ. ഒരു MLA എന്നുള്ള നിലയിൽ പ്രതിയായി കോടതിയുടെ മുമ്പിൽ ചെല്ലുന്നതിനേക്കാൾ ഭേദം MLA അല്ലാതെ ചെല്ലുന്നതാണ്. പിന്നെ അദ്ദേഹം തീരുമാനിക്കുന്നു. അത് ധാർമ്മികതയുടെ പേരിലാണ് എന്നാണ് പറയുന്നതെങ്കിൽ അതേ ധാർമ്മികതയുടെ എക്സ്റ്റൻഷനാണ് രാജിവെക്കുക എന്നുള്ളത്. അതിൻ്റെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതെന്താണെന്നുള്ളത് വ്യക്തിപരമായി അവർ തന്നെ തീരുമാനിക്കണം. പക്ഷേ ജനസമൂഹം ആഗ്രഹിക്കുന്നൊരാഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിന് അനുകൂലമായി മുന്നോട്ട് പോയില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് ചുറ്റിപ്പിടിക്കാൻ പോകുന്നത് വേറെ കുറെ കൂടി ആളുകളെ അല്ല. ഇപ്പോഴും ഞാൻ എൻ്റെ പോയിന്റ് ഇപ്പോ ഉള്ള കാര്യത്തിനകത്ത് പരാതിക്കാരാണ് സ്ത്രീകൾ. ആ പരാതി പറയേണ്ടതാരാ? പുരുഷന്മാരാണോ? ആ അല്ല, ആ പരാതി പറയേണ്ടത് സ്ത്രീ ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ അവരോടല്ലേ പറയേണ്ടത്? അവർക്കത് പറയുന്നതിനുള്ള സൗകര്യം എന്തിനാ വെട്ടി കുറയ്ക്കുന്നത്? എൻ്റെ ചോദ്യം അവിടെയാണ്. അവർക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയുന്നതിന് വേണ്ടിയും പരാതി പറയുന്നതിനും വനിതകളോട് നേരിട്ട് പറയുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യത്തിൽ മറ്റുള്ള ആളുകളോട് പറയാൻ പറ്റുമോ? അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയല്ലേ? അവർക്ക് ഉള്ള വിശ്വാസ്യത ഇല്ലാതാക്കുകയല്ലേ? അത് ചെയ്യരുതായിരുന്നു. മാത്രമല്ല, കേരളത്തിൽ അങ്ങനെ ഒരു വിമൻ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് അതൊക്കെല്ലാം കണ്ണടച്ച് കളയുന്നത്? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.